പാലായിൽ പ്രചാരണ ചൂട് പാലായിൽ ജോസഫ് ഗ്രൂപ്പ് ഇടഞ്ഞു തന്നെ സ്ഥാനാർത്ഥി പി ജെ ജോസഫിനെ കാണാത്തതിൽ ജോസഫ് ഗ്രൂപ്പിന് കടുത്ത അമർഷമുണ്ടെന്നാണ് വിവരം അതേസമയം ഞായറാഴ്ചയും പ്രചാരണ തിരക്കിലാണ് പാലായിലെ സ്ഥാനാർത്ഥികൾ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്തും ടി ജി സജിത്തും ചേരുകയാണ് ആദ്യം സജിത്തിലേക്ക് പോവുകയാണ് സജിത്ത് പാലായിൽ ജോസഫ് വിഭാഗം ഇടഞ്ഞു തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ടോം ജോസിന്റെ പ്രചാരണത്തിന് ജോസഫ് ഇറങ്ങും എന്നുള്ള വാർത്തകൾ വരുന്നതിനിടെയാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് ഇടഞ്ഞു നിൽക്കുന്നത് വിശദാംശങ്ങൾ ഈ ഇത് ഗോപിക ഇത് സംബന്ധിച്ച പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് യു ഡി എഫ് ക്യാമ്പിനകത്ത് ആശയക്കുഴപ്പങ്ങളുണ്ട് ജോസഫ് ഗ്രൂപ്പിന് പിണക്കമുണ്ട് അവരുടെ പ്രതിസന്ധികൾ പൂർണ്ണം ആയി അയഞ്ഞിട്ടില്ല അതിന്റെ വിശദാംശങ്ങൾ ശ്രീജിത്ത് പങ്കുവെക്കും എന്തായാലും പാലാ മണ്ഡലത്തിൽ പ്രചരണം കൊഴുക്കുകയാണ് ഞായറാഴ്ച ദിവസവും അവധി ദിവസത്തിന്റെ ആലസ്യമൊന്നുമില്ല ശക്തമായ പ്രചരണ പരിപാടികൾ ആറ് ദിവസത്തെ പരസ്യ പരസ്യപ്രചരണം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അതുകൊണ്ടുകൂടി രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ തിരക്കിലായി ഇടതു വലത് ബി ജെ പി സ്ഥാനാർത്ഥികൾ വാഹന പര്യടനത്തിന്റെ തിരക്കിലാണ് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്താൻ ഇവർ അതിശക്തമായ നീക്കങ്ങൾ തന്നെ നടത്തുന്നു എന്നതാണ് സാഹചര്യം സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കം യു ഡി എഫിന്റെ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടുള്ള നീക്കമാണ് നടത്തുന്നത് ഒപ്പം തന്നെ ഇടതുമുന്നണിക്ക് വേണ്ടി മന്ത്രിമാരും എം എൽ എമാരും അടങ്ങുന്ന വലിയൊരു സംഘവും പാലാ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് ഓട്ടി ചോദിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയും വാഹന പര്യടനം തുടരുകയാണ് അതാണ് സാഹചര്യം അതേസമയം യു ഡി എഫ് ഇനി മുതൽ സംസ്ഥാന വിഷയങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിച്ച് പ്രചരണ വിഷയം കൊണ്ടുപോകാനാണ് നീക്കം കാരണം സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങൾ പാലായിൽ ചർച്ചയാവുന്നില്ല എന്നൊരു പൊതു വിലയിരുത്തലുണ്ട് ഈ ഒരു ഞായറാഴ്ചയും പ്രചാരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ വിശദാംശങ്ങളാണ് ടി ജി സജിത്ത് നൽകിയത് ജി ശ്രീജിത്ത് കൂടി ചേരുകയാണ് ശ്രീജിത്ത് ജോസ് ടോമിന്റെ പ്രചാരണത്തിന് ജോസഫ് ഇറങ്ങും എന്നുള്ള വാർത്തകൾ വരുന്നതിനിടെയാണ് ഇപ്പോൾ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി പി ജെ ജോസഫിനെ വന്ന് കണ്ടില്ല എന്നുള്ള ആരോപണത്തിൽ ജോസഫ് വിഭാഗം ഇടഞ്ഞു നിൽക്കുന്നത് വിശദാംശങ്ങൾ പ്രചരണത്തിന് പി ജെ ജോസഫ് എത്തും പക്ഷെ പതിനെട്ടാം തീയതി നടക്കുന്ന എ കെ ആന്റണി പങ്കെടുക്കുന്ന പൊതുയോഗത്തിൽ മാത്രമായിരിക്കും എത്തുക ഇത് ഇന്നലെ തന്നെ ഉണ്ടായ തീരുമാനമാണ് അതിന്റെ പ്രധാന കാരണമായി വരുന്നത് ഇപ്പോഴും ഈ പി ജെ ജോസഫിനെ അംഗീകരിക്കാൻ ജോസ് എന്ന സ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല ഇന്നലെ രാത്രി പതിനൊന്നര വരെ അവിടെ യോഗം ഉണ്ടായിട്ട് പോലും ഇവിടെ ഒന്ന് എത്തി പി ജെ ജോസഫിനെ കാണാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല ആദ്യം തന്നെ ജോസഫിനെതിരെ പരസ്യ നിലപാടെടുത്ത ആളാണ് ജോസഫ് എന്നിട്ട് പോലും എത്തിയില്ല എന്നുള്ളത് ജോസഫിനെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് ജോസഫ് പക്ഷ നേതാക്കൾ പറയുന്നത് പത്തൊൻപതാം തീയതി പി ജി ജോസഫിനെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗം ആലോചിച്ചിരുന്നെങ്കിലും ജോസഫ് ഇതിൽ പങ്കെടുക്കാത്തതിന് കാരണവും അത് തന്നെയാണ് എന്തായാലും മൂന്നോ നാലോ കുടുംബയോഗങ്ങളിൽ ജോസഫ് എത്തിയേക്കും ഗ്രൂപ്പ് ഇടഞ്ഞു തന്നെ എന്നാണ് ഇപ്പോൾ ജി ശ്രീജിത്ത്